ഹായ്, ഇന്ന് ഞാനൊരു പായസമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഊണിന് ശേഷം അല്പം പായസം കുടിക്കാൻ ഇഷ്ടമായിരിക്കുള്ളൂ. ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ്. അതിനുവേണ്ടി ഒരു ഹാഫ് കെ ജി ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു അഞ്ചാറോ മിനിറ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം വെക്കുമ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് പരിപ്പ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ സൈസിൽ വെള്ളം എടുക്കണം. അപ്പോൾ 4.5 കപ്പോളം വെള്ളം ഇതിലേക്ക് വെക്കണം. കാരണം ഈ പരിപ്പ് വെന്ത് വരുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വെള്ളമെല്ലാം വറ്റി വരും. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വിസിലടിപ്പിക്കാം. അതിന് കഴിയുന്നതും ഒരു വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ 2 വിസിലടിക്കാം. ഇതിലേക്ക് ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റാവാൻ വെക്കാം. ഇപ്പോൾ 500 ഗ്രാം പരിപ്പിന് 1 കിലോ ശർക്കര നല്ല കറക്റ്റ് പാകമായിരിക്കുള്ളൂ. ശർക്കര ഒരുവിധം വറ്റി വന്നാൽ മതി, അധികം അങ്ങോട്ട് തിക്കായി വരണ്ട. ഇത് നല്ല കറക്റ്റ് പാകമാണ്. ഇപ്പോൾ പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് പരിപ്പ് ഒന്ന് കടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ആ പരിപ്പ് വെന്ത് ഉടനെ തന്നെ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. കുറച്ച് സമയം ഇരുന്നാലും ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് വരും. അപ്പോൾ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ 1 കിലോ ശർക്കര ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം. അതായത് ശർക്കരയും പരിപ്പും ഈ നെയ്യും കൂടെ നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. അതിപ്പോൾ ഏത് പായസം വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ശർക്കരയും നെയ്യും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്താലോ പായസം നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് വരട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പാളയംകുടം പഴമാണ്. നമ്മൾ സാധാരണ ഈ കദളിപ്പഴമൊക്കെ ഈ പായസത്തിലേക്ക് അരച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ പഴം ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 കിലോളം പഴം, നല്ല പഴുത്ത പഴമാണത്. ഇതുപോലെ നല്ല പഴുത്ത പഴമായിരിക്കുമ്പോൾ പായസത്തിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചേർക്കുമ്പോൾ. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സായി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏത് പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്താലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി വരുള്ളൂ. ഞാനിതിലേക്ക് ഒരു 3 ടൈപ്പ് പാലെടുക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ. അപ്പോൾ 3ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2 കപ്പ് പാലുണ്ടാവും. പരിപ്പ് പെട്ടെന്ന് തിക്കായി വരുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് പാലധികം വേണം. ഈ 3ാം പാൽ ഒഴിച്ച് നല്ലോണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2ാം പാൽ എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കയും അതുപോലെ ജീരകവും ചുക്കും കൂടെ വറുത്ത് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾക്കൊരല്പം പാലിൽ കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ടയാവില്ല കേട്ടോ. പക്ഷെ ഇത് തന്നെ കുറച്ച് സമയം തിളച്ച് വരുമ്പോൾ കട്ടയൊക്കെ മാറിക്കിട്ടും. ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ ഈ ഒരു പായസത്തിന്. അതായത് ഇതിലേക്ക് പഴവും അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരിപ്പിൻ്റെ ഒരു സ്മെല്ലൊന്നും തീരെ ഉണ്ടാവില്ല ഇതിലേക്ക്. ഇതിലേക്ക് വറ്റി വന്നപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു ആദ്യത്തെ പാൽ 2 കപ്പുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെളുത്ത ശർക്കര ചേർത്തിരിക്കുന്നത് കാരണം കൊണ്ടാണ് പായസത്തിന് കുറച്ച് കളറ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പായസം റെഡി ആയിട്ടുണ്ട്. 1ാം പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ തിളക്കണ്ട, കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ മതി. അപ്പം നമ്മൾ ഈ പായസം കുടിക്കുമ്പോൾ അതിലേക്ക് ഇടയ്ക്കൊന്ന് എന്തെങ്കിലും കടിക്കാൻ ആവശ്യമാണല്ലോ. അതിനുവേണ്ടി നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങ കൊത്താണത്. അല്പം തേങ്ങ കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ് പരിപ്പിലേക്ക്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് നട്ട്സ്, അപ്പോൾ ഞാൻ കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം റേസിൻസ്, ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നെയ്യിൽ വറുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതാണ് നല്ലത് എപ്പോഴും. കാരണം എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയാൽ നമ്മളിപ്പോൾ നെയ്ബേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുടിച്ചാൽ നല്ല സന്തോഷമായിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും. അപ്പോൾ പായസം ഇവിടെ സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മൾ അല്പം ലൂസി തന്നെ എടുത്ത് വെക്കണം. എന്നാലത് ചൂടാറി വരുമ്പോൾ നല്ല തിക്കായി വരുള്ളൂ. അപ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.